പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ മണ്ണിരകളെ പറ്റിയാണ്. വലിപ്പത്തിൽ ഭീകരനാണെങ്കിലും വളരെ പാവപ്പെട്ട ജന്തുക്കളാണിവ. എന്നിരുന്നാലും ഇവയെ തൊട്ടാൽ എട്ടിൻ്റെ പണിയിട്ടാൻ സാധ്യതയുണ്ട്. ഒട്ടേറെ സംരക്ഷിത നിയമങ്ങൾക്ക് വിധേയമാണ് ഈ ജീവി. അതുകൊണ്ട് തന്നെ ഇവയെ തൊടുന്നതും ഡിസ്റ്റർബ് ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഓസ്ട്രേലിയ വൻകരയിലെ വിക്ടോറിയ എന്ന സ്ഥലത്തെ വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വിക്ടോറിയയിലെ ഏകദേശം എല്ലാ പ്രദേശത്തും കാണപ്പെട്ടിരുന്നെങ്കിലും നിലവിൽ വിക്ടോറിയയിലെ ഏകദേശം 150 കിലോമീറ്റർ പരിധിക്കുൾ മാത്രമേ ഇവയെ കാണപ്പെടുന്നുള്ളൂ. അന്താരാഷ്ട്ര സംഘടനയായ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതും ഓസ്ട്രേലിയയിലെ EPBC ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെടുന്നതുമായ ജീവിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണിര വിഭാഗമായ ഇവയുടെ പേര് ഗിപ്സ്ലാൻഡ് വേം എന്നാണ്. ഇവയെ കണ്ടെത്തുക വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒന്നുകിൽ ഇവയുടെ വാസം മണ്ണിനടിയിലായിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലായിരിക്കും. മണ്ണിൻ്റെ ഉപരിതലത്തിൽ വരുന്നത് വളരെ വിരളമാണ്. ഇനി ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗിപ്സ്ലാൻഡ് മണ്ണിരയ്ക്ക് ഏകദേശം 2 മീറ്ററോളം നീളമുണ്ടാകും. അതായത് ഒരു മനുഷ്യൻ്റെ ഉയരത്തേക്കാളധികം നീളം. സാധാരണ ഇവയ്ക്ക് 80 ഇഞ്ച് വരെ വ്യാസം ഉണ്ടാകാറുണ്ട്. ഇവയുടെ രക്തത്തിൽ വളരെ ഉയർന്ന അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിക്കടിയിൽ ഓക്സിജൻ ലഭ്യത വളരെ കുറഞ്ഞ സ്ഥലത്തും ഇവയ്ക്ക് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ 5 അടിയിലധികം ആഴമുള്ള മാളങ്ങൾ വരെ ഇവ നിർമ്മിക്കാറുണ്ട്. മറ്റു മണ്ണിരകളെ പോലെ തന്നെ ഇവയും ആൽഗകൾ, ഫംഗസുകൾ, ബാക്ടീരിയകൾ, മറ്റു സൂക്ഷ്മജീവികൾ എന്നിവയാണ് ഭക്ഷിക്കുന്നത്. ഇവയ്ക്ക് പല്ലുകളില്ലെങ്കിലും ഭക്ഷണത്തിൻ്റെ ദഹനത്തിനായി ചെറിയ എല്ലുകൾ പോലുള്ള ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഗിസാഡ് എന്നൊരു അവയവമുണ്ട്. മാളങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാളങ്ങളുടെ പുറത്തേക്ക് തുറക്കുന്ന കവാടം ഇവ മണ്ണും മറ്റു പദാർത്ഥങ്ങളും കൊണ്ട് അടയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ മാളങ്ങൾ കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സാധാരണയായി ബ്രൗൺ, ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവയെ കാണപ്പെടാറുണ്ട്. ഇവയുടെ മാളം ഇടുങ്ങിയതാണെങ്കിലും വളരെ വിശാലമാണ്. ഇവ മാളത്തിനുള്ളിലൂടെ തെന്നി നീങ്ങുമ്പോൾ അലറൽ പോലുള്ളൊരു ശബ്ദം ഉണ്ടാകാറുണ്ട്. ഈ ഒരു ശബ്ദം മാത്രമാണ് മണ്ണിനടിയിൽ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം. ഈ ജീവികളെ കണ്ടെത്തിയാൽ ആ വിവരം ഉടൻ തന്നെ അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിൽ ടോൾ ഫ്രീ സംവിധാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗിപ്സ്ലാൻഡ് മണ്ണിര ശരാശരി 10 വർഷത്തോളം ജീവിച്ചിരിക്കും. എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന തലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണിത്. ഈ ജന്തുവർഗത്തിന് മെയിൽ, ഫീമെയിൽ എന്ന തരത്തിലുള്ള സെപ്പറേഷൻ ഒന്നുമില്ല. ഒരേ ജന്തുവിൽ തന്നെ മെയിൽ ഓർഗൻസും ഫീമെയിൽ ഓർഗൻസും കാണപ്പെടുന്നുണ്ട്. ഗിപ്സ്ലാൻഡ് മണ്ണിരകൾക്ക് വളരെ അപൂർവമായൊരു പ്രത്യേകതയുണ്ട്. ഇവയെ തൂക്കിയെടുക്കുന്നത്, അതായത് വെർട്ടിക്കലായി ഉയർത്തുന്നത് പലപ്പോഴും ഇവയുടെ മരണത്തിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ തൊടുന്നതിനും ഉയർത്തിയെടുക്കുന്നതിനും ഓസ്ട്രേലിയയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജീവികളെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന മറ്റു പ്രത്യേകതകൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അപൂർവമായ മറ്റ് ജീവികളെപ്പറ്റിയുള്ള നിങ്ങൾക്കുള്ള അറിവുകളും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള രസകരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക.